Hi friends, welcome back to my YouTube channel. This is Aishwarya. Appo nammude pudhiya video like ellarkkum swagatham. Appo nammude innathe video endha nu cheyyanale oru face pack video aanu to. Njan govelikku trip poyittullathu ellarum ende videos njan kanittundavu nu vicharikkunnu. Nammude channel la rendu video njan upload cheyittund. Goa trip inde day 1 day 2 nu parayunna rendu videos upload cheyittund to. Kaanathavaru undengi link njan description lum comment box lum kodukkam. Goa trip inde oru vibe okke kandittu vannallo. Athra valiya vibe onnum undayirunnilla. Nalla kolappilla. Average ആയിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് ട്ടോ എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടതൊന്നും പറയാനില്ല എന്നാലും കുഴപ്പമില്ല ട്രിപ്പ് പോയി ക്ലാസ്സിലെ പിള്ളേരൊക്കെ ആയിട്ടൊന്ന് പോകാൻ പറ്റി അതുപോലെ ഫ്രണ്ട്സ് ആയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി അത്രയേ പറയാൻ പറ്റുള്ളൂ അടിച്ചു പൊളിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളെ ട്രിപ്പിനെ പറ്റിയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ അപ്പോൾ ഗോവയിലേക്ക് പോയി വന്നതിനെ തുടർന്ന് എൻ്റെ ഫേസ് നന്നായിട്ട് സൺടാൻ ആയിട്ടിരിക്കുന്നത് അവിടെ നല്ല ചൂടാണ് നമ്മുടെ ഇവിടത്തെക്കാട്ടും ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടും അതുപോലെ ക്യാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഒടുക്കത്തെ ചൂടും വെയിലൊക്കെയാണ് അപ്പോൾ നല്ല ടാനായിട്ടുണ്ട് ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ സൺടാൻ റിമൂവ് ചെയ്യണതിലുള്ള ഒരു പാക്കാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ സൺടാൻ ഉള്ളവർക്കും അതുപോലെ ഫേസൊക്കെ ഒന്ന് കുറച്ചും കൂടി ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ട മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ എന്നാലാണ് ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിലേക്ക് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മുൾട്ടാണി മിട്ടി പൗഡറാണ് കേട്ടോ ഞാൻ അവിടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ മുൾട്ടാണി മിട്ടി പൗഡറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിൽ എടുക്കാം ഞാൻ അവിടെ കുറേ നാളായിട്ട് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ പൗഡേഴ്സാണ് യൂസ് ചെയ്യുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ മുൾട്ടാണി മിട്ടി പൗഡർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഗ്ലോ ആവാൻ നല്ലതാണ് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ചെളിയൊക്കെ വലിച്ചെടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ മുൾട്ടാണി മിട്ടി അതുപോലെ തന്നെ ആക്നെ പ്രിവെൻറ്റ് ചെയ്യാനും സെബം കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ് സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്ലാക്കി വയ്ക്കാനും മുൾട്ടാണി മിട്ടി പൗഡർ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു പൗഡറാണ് നെക്സ്റ്റ് വേണ്ടത് ഈ ഒരു കോഫി പൗഡറും അതുപോലെ തന്നെ ഈ ഒരു ആട്ടപ്പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടി എന്ന് പറയും ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് മുൾട്ടാണി മിട്ടിയുടെ കൂടെ വേണ്ടത് അപ്പോൾ ഈ ഒരു കോഫി പൗഡർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലത്തെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി റിമൂവ് ചെയ്യാനും സൺ ടാൻ റിമൂവ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കോഫി പൗഡർ അതുപോലെ തന്നെ ആക്നെ ട്രീറ്റ് ചെയ്യാൻ നല്ലതാണ് ഡൾ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കി വയ്ക്കാൻ വളരെ നല്ലതാണ് കേട്ടോ കോഫി പൗഡർ പിന്നെ നമ്മുടെ ആട്ടപ്പൊടി നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും ലൈറ്റനിങ്ങിനും വളരെ നല്ലതാണ് ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാനും നമ്മുടെ ആട്ടപ്പൊടി വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിലേക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെള്ളമോ പാലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ അവിടെ വെള്ളം വെച്ചിട്ടാണ് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ കോഫി പൗഡറും അതുപോലെ ആട്ടപ്പൊടിയും ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ മുൾട്ടാണി മിട്ടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പൗഡേഴ്സ് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഇതുപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും കട്ടകൾ കെടുക്കുന്നുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ റോ മിൽക്കോ അതുപോലെ നോർമൽ വാട്ടർ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ഈ ഒരു പാക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അവിടെ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്കൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു പാക്ക് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ മിക്സ് ചെയ്തിട്ട് വരാം ഗൈസ് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കണത് അതുകൊണ്ട് ഈ ഒരു ബൗള് കറക്റ്റ് ഇരിക്കുന്നില്ല അപ്പോൾ മിക്സ് ചെയ്തിട്ട് കാണിച്ചു കേട്ടോ അങ്ങനെ ഗൈസ് നമ്മുടെ പാക്ക് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് ഫേസിൽ മാത്രമല്ല നമുക്ക് എവിടെയൊക്കെ കരിവാളിപ്പ് ഉണ്ടോ അതുപോലെ സൺ ടാൻ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ മിക്സ് ചെയ്തത് കുറച്ച് അധികം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കയ്യിലും കൂടിയും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതുള്ളതുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ അവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു പാക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിനിത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് ഓൾറെഡി വാഷ് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വേണം ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ മാത്രമല്ല നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക
കാരണം നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും ഫേസിൽ മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്ക് വേറെ കളർ ഫേസ് വേറെ കളറായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും നെക്കിലും കൂടിയും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് വന്നിട്ട് നമുക്ക് ഫേസിലും നെക്കിലും മാത്രമല്ല നമുക്ക് നമ്മുടെ കൈമ അപ്ലൈ ചെയ്യാം. കയ്യിൽ സൺടൈനും അതുപോലെ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്ന ഹാൻഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് നമ്മുടെ കാലിലും ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് വലിഞ്ഞ് ഉണങ്ങി സെറ്റായി വരും കേട്ടോ. എന്നിട്ട് ഞാൻ വാഷ് ഔട്ട് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഞങ്ങൾ റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഫേസിലത്തെ ആ സൺടാൻ ഡൾനെസ് ഒക്കെ മാറി ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ സൺടാൻ അടിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ഫേസ് പാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് അല്ലേ. ആകെ കൂടി ഈ മുൾട്ടാണി മിറ്റി മാത്രം ചിലവരുടെ വീട്ടിൽ ഉണ്ടാവില്ല. അത് നമുക്ക് കുറേ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. വലിയ വിലയൊന്നും ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ കാണിച്ചിരുന്ന ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ പൗഡർ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം കേട്ടോ, മുൾട്ടാണി മിറ്റി പൗഡറിൻ്റെ. അപ്പോൾ അടിപൊളി ഫേസ് പാക്കാണ്. ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മിറർ നോക്കുമ്പോൾ ഒരു ആശ്വാസം. എൻ്റെ ഫേസ് അതുമാതിരി സൺടാൻ അടിച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര ഡള്ളായിരുന്നു കേട്ടോ ഫേസ്. അപ്പോൾ ഇപ്പോഴാണ് ഫേസിനൊരു ജീവൻ വെച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഗ്യാരൻ്റിയാണ്, 100% ഗ്യാരൻ്റിയാണ്. സൺടാൻ അടിച്ചിരിക്കുന്നവർക്ക് എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഫേസ് നല്ല ഗ്ലോ ആയി വരും. അതുപോലെ നല്ല ബ്രൈറ്റനിങ്ങും നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കാനാ. ബൈ ബൈ.